ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇത് കിഴങ്ങ് കൊണ്ടൊരു സൂപ്പർ സാധനമാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ മുതൽ ഇയാൾ പിന്നാലെ കൂടുതൽ തുടങ്ങിക്കുന്നത് കിട്ടാൻ വേണ്ടി. ഒന്ന് സാമ്പിളൊക്കെ രസമുണ്ടെങ്കിൽ സൂപ്പറാണോ? എന്നാൽ സൂപ്പറാന്ന് പറയും. ആ, ഇതല്ല സൂപ്പർ സാധനമാണ്, പെട്ടെന്ന് പരിപാടി ഉണ്ടാക്കുക. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് പൊരിക്കുന്ന മുന്നേക്കാട്ടും ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി കുട്ടികളൊക്കെ പിന്നെ കിഴങ്ങ് നല്ല രസമുള്ള സാധനമാണ്. ആ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ആ പിന്നെ ആ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറയും. പിന്നെ കമൻറ്റ് പോസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഇനിയും വെറൈറ്റി ഇങ്ങനത്തെ ഐറ്റം ആയിട്ട് നമ്മൾ വരും എന്ന് പറയും. നമുക്ക് നിർത്തല്ലേ, എന്നാൽ ഒന്നുകൂടി കഴിച്ചോ. സൂപ്പറാ, സൂപ്പർ. ഉരുളക്കിഴങ്ങ് തോല് ചെത്തി കഴുകി വൃത്തിയാക്കിയത് കുറച്ചെണ്ണം, സ്വല്പം ചുവന്ന മുളകും ഉപ്പും, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇതിലേക്ക്. ഈ കിഴങ്ങ് ഇതുപോലെ നമ്മൾ പൊട്ടറ്റോ മുറിക്കുന്ന പോലെ ഇതേ ടൈപ്പിൽ മുറിക്കുക. അങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് അതിനിങ്ങനെ തിരിച്ച് ക്യൂബായിട്ട് ഇങ്ങനെ മുറിക്കുക. ഈ ക്യൂബാക്കി മുറിച്ച ഈ സൈസ് വല്ലാണ്ട് വലുപ്പം കൂടുതലായി പോരുത്. അതിനെ വെള്ളത്തിലിട്ട് വെക്കുക. കംപ്ലീറ്റ് ഇല്ലാതെ വരിഞ്ഞിട്ട് അതിൽ വെള്ളത്തിലിട്ടിട്ട് നല്ലോണമായിട്ട് കഴുകി കളയുക. അതിൻ്റെ ഉള്ളൊരു ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് പോവും. അങ്ങനെ കഴുകി കളഞ്ഞിട്ട് അത് ഊറ്റി വെക്കുക. നല്ലോണം വെള്ളം ഒരു കഴിഞ്ഞ ശേഷം നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക്, ഉപ്പൊന്നും ഇടരുത്, തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ഈ തിള മാറും, ശേഷം ഇത് തിള വരും. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മതി. അത് കഴിഞ്ഞിട്ട് അത് ഊറ്റി കളഞ്ഞ ശേഷം ഒരു കോട്ടൻ തുണി വെച്ചിട്ട് അതിലേക്ക് ഇത് ഊറ്റിയ സാധനം ഇതിലേക്ക് വെച്ചിട്ട് ആ 5 മിനിറ്റ് വെന്ത ഈ സാധനത്തിനെ കംപ്ലീറ്റ് ഒന്ന് തുടക്കുക. അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വറ്റിക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇനി തുണി മറച്ചിട്ടിട്ട് അത് വീണ്ടും ഒന്നും കൂടി തുടച്ച് അതിൻ്റെ എല്ലാ വെള്ളത്തിൻ്റെ അംശവും കളയുക. ഇടയ്ക്കൊന്ന് വീശി കൊടുക്കുന്ന നല്ലതാണ്, വേണമെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് തുടച്ചെടുക്കുക. ശേഷം അത് കുറച്ചിട്ടിട്ട് ഒരു ബൗളിലേക്ക്, ഏകദേശം കുഴിയുള്ള ബൗളാണ് നല്ലത്, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടുക. പിന്നെ വീണ്ടും ഇടുക, വീണ്ടും കോൺഫ്ലവർ ഇടുക, അങ്ങനെ വീണ്ടും ഇടുക, വീണ്ടും കോൺഫ്ലവർ ഇടുക. എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക, ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക, ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഇതേപോലെ കൈകൊണ്ട് തുടരുത്, ഇങ്ങനെ ഇതുപോലെ ആക്കിയാൽ മതി, അതാണ് അതിൻ്റെ ഏറ്റവും ഉത്തമം. കൈകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായി കിട്ടില്ല. ശേഷം നല്ല തിളച്ച എണ്ണ, ചൂടുള്ള എണ്ണ, ഈ ചൂടൊരിക്കലും കുറയ്ക്കരുത്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം ചിലപ്പോൾ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചോളും, ഈ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കും. ഇതേപോലെ നല്ലോണം ഇളക്കുക. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചൂടൊരിക്കലും കുറച്ച് പോരുത്. ഇതിന് ചീനച്ചട്ടി തന്നെ ഏറ്റവും ഉഷാറ്, ഞാൻ ചീനച്ചട്ടി ഉപയോഗിച്ചുള്ളത്. അങ്ങനെ ഇത് എണ്ണ ഊറ്റി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ശേഷം എന്ത് ചെയ്യുക, അതിലേക്ക് സ്വല്പം കാശ്മീർ മുളകും സ്വല്പം ഉപ്പും ഇടുക. ഇനി കാശ്മീർ മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇത് ഹാഫാണ്, ഇനി ഒരു ഹാഫും കൂടി പൊരിക്കാനുണ്ട്. ശേഷം ബാക്കിയുള്ളതും കൂടി പൊരി കഴിഞ്ഞിട്ട് അത് ഇതുപോലെ നേരത്തെ കോൺഫ്ലവർ കുലുക്കിയ പോലെ തന്നെ ഇത് ഇതുപോലെ അങ്ങനെ ആക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഉപ്പും കാര്യങ്ങളും ഇടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല ഇതേ സൈസിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. ഇനിയും നല്ല നല്ല വെറൈറ്റി ഫുഡായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ.